വേങ്ങാക്കോട്ടമ്മയെ മനസ്സിൽ ധ്യാനിച്ച് വാല്യക്കാർ തങ്ങളുടെ കൈകളിൽ ഏറ്റ് ചുമലിലേറ്റി ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലെത്തിച്ചു. കളിയാട്ട സമാപന ദിവസം ഒരുങ്ങേണ്ട മേലേരി കൊള്ളൽ ചടങ്ങിന് ഈ നാൾമരം ഉപയോഗിക്കും.
ദിവസം അരങ്ങിലെത്തുന്ന അഭിഷ്ടവരധായനിയും മന്നപൂർണേശ്വരിയുമായ ശ്രീ വേങ്ങക്കൂട്ട് ഭഗവതിയുടെ തിരുമുടിക്കുള്ള കവുങ്ങ് ഭക്തിപൂർവം മുറിക്കുന്നത് ക്ഷേത്രം കോയ്മയുടെ തറവാടുകളിൽ നിന്നുമാണ്. വിവിധ കടകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരസ്ഥാനികരും വാല്യക്കാരും കോലധാരികളും നാട്ടുകാരും ചടങ്ങിലെ നിറസാന്നിധ്യമാണ്. കവുങ്ങിന് സമീപം നിവേദിച്ച് വെള്ളവിരിച്ച് പൂവും നീരും അരിയും നൽകിയ ശേഷം വയലിൽ കൊല്ലൻ കവുങ്ങിന് കൊത്തിട്ടു. കോടി വസ്ത്രവും പൂമാലയും ചാർത്തി കവുങ്ങ് നിലം തൊടാതെ ഹരിഗോവിന്ദാവിളികളാൽ വാല്യക്കാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ചു. जय जय हे भगवती सुरभारती तव चरणं प्रणमाम्यहम्. വനിതാ സംഗമ പരിപാടിയാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സംഘം വനിതാ സംഗമത്തിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു വനിതാ സംഘം സംഘടിപ്പിക്കുകയും അതിൽ നാട്ടിലെ പുരുഷന്മാരും കുട്ടികളും എല്ലാം അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്ത്രീകളായിട്ടുള്ള തെയ്യക്കോലങ്ങളുണ്ട്, ഭഗവതിമാരുണ്ട്. ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള നാട് ഇരട്ടിക്കടുത്തിട്ടുള്ള മാടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ പൂവത്തിൻ കീഴിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആദ്യം ഇറങ്ങുന്നത് രാവിലെ തന്നെ വലിയ ഭഗവതിയാണ്. വലിയ മുടിയുള്ള നീണ്ട പൂവം എന്ന് പറയുന്ന മരത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് പൂവത്തിൻ കീഴിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭഗവതിയുടെ മുടിയുടെ അറ്റം നീണ്ടിട്ട് പൂവത്തിന് മുട്ടും. ആ മുടിയായിട്ടാണ് ഭഗവതി ഇറങ്ങുന്നത്. എനിക്ക് ഇനി വടക്കൻ ജില്ലയിൽ കാസർഗോഡ് ഈ ക്ഷേത്രത്തിന്റെ ഫംഗ്ഷൻ ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യവും പുണ്യവുമായിട്ടാണ് ഞാൻ കാണുന്നത്.
നടയിൽ പ്രശ്ന ദിവസം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ക്ഷേത്രം കഴകപ്പുരയിൽ വെച്ചാണ് കൂവം അളക്കൽ ചടങ്ങ് നടന്നത്. ഐവര് കാർന്നോന്മാരും അന്തിതിരിയൻ, കക്കാണൻ, കോമരങ്ങൾ എന്നിവരുടെ തറവാടുകളിൽ നിന്നും കൂവമളക്കാനുള്ള നെല്ല് എത്തിച്ചു. കൂവമളക്കുന്ന നെല്ല് കുത്തി ഉണക്കലരിയാക്കി കളിയാട്ട ആവശ്യങ്ങൾക്കായും കായ വലിയ സന്തോഷമായി നിങ്ങളെ ഈ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവർക്കും നല്ലത് കേട്ടിട്ടുണ്ട്. ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തെത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മന്ത്രി ചന്ദ്രശേഖര സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ശ്രദ്ധയിലെത്തുന്ന രണ്ട് ഗുരുമമാര് 40 വർഷക്കാലമായി ഇവിടെ ആചാര